സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സുവിശേഷം ലൂക്ക 4:38 മുതൽ 44 വരെ. പത്രോസിന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ചു കിടക്കവേ നാഥൻ അവളെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ആദ്യം. മർക്കോസും ഈ സംഭവം വിവരിക്കുന്നുണ്ട്, പക്ഷെ ലൂക്ക കുറെ കൂടി വാക്കുകളിൽ ചുരുക്കം പാലിക്കുന്നു. മർക്കോസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ നാഥൻ അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ്. അത് ഉയർപ്പിൻ്റെ ഒരു സൂചന തന്നെയും. നാഥൻ പനിയെ ശാസിച്ചുവെന്ന് പറയുമ്പോൾ അത് ദുഷ്ടാരൂപിയെ ശാസിക്കുന്നത് പോലെയാണ്. നാഥൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അടയാളങ്ങൾ നാം ഇന്നലെ കണ്ടു. ഇന്ന് ഈ സന്ദർഭത്തിന് ശേഷവും അവ കടന്നു വരുന്നുണ്ട്. പിശാച്, ദിയാബോളോസ്, ദൈവഹിതത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നവൻ. ഈയൊരു സാധാരണ ഗലീലിയ സ്ത്രീയുടെ രോഗസൗഖ്യത്തിൽ നാം ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വായിക്കുന്നത് പോലും. അവൾ സൗഖ്യം പ്രാപിച്ച ഉടനെ തന്നെ വേഗത്തിൽ എഴുന്നേറ്റ് നാഥനെ ശുശ്രൂഷിച്ചു. ശുശ്രൂഷ, ദിയാക്കോണിയ എന്നത് സഭയുടെ ഒരു ജീവിതശൈലിയാണ്. ഈ സന്ദർഭത്തിൽ നാം അത് മറക്കരുത്. ക്രിസ്തീയ വിളിയാണത്, ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാളേറെ ശുശ്രൂഷിക്കാൻ. ലൂക്കാ സുവിശേഷത്തിൽ ഈ സന്ദർഭത്തിനും ശേഷമാണ് ശിഷ്യന്മാരെ നാഥൻ വിളിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ നാഥൻ ഈ സ്ത്രീയെ സുഖമാക്കുമ്പോൾ അവളുടെ മരുമകനായ പത്രോസ് അപ്പോഴും നാഥനെ അനുഗമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്രോസ് നാഥനെ അനുഗമിക്കാനിടയാക്കിയ ഒരു സ്വാധീന ശക്തി കൂടിയാകാം ഈ സംഭവമെന്ന് കരുതപ്പെടാറുണ്ട്, എ സൈക്കോളജിക്കൽ ഷേപ്പിംഗ്. പക്ഷെ പിന്നീടും എത്രയോ കാതം നടന്നിട്ടാണ് പത്രോസിന് നാഥനെ ഹൃദയപൂർവ്വം പകർത്താനായത്, അവനെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ. ഇന്നലെ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ക്രിസ്തു രഹസ്യം അറിയാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായിത്തീരാൻ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞ അതേ നിമിഷം തന്നെ പത്രോസ് നാഥൻ്റെ കുരിശിനെ വകഞ്ഞു മാറ്റുന്നുണ്ട്. മത്തായി 16:13 മുതൽ നാഥൻ അവൻ്റെ ഈ നിലപാടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പറയുന്നു, സാത്താനെ പിന്നോട്ട് മാറി നിൽക്കുക എന്ന്. സാത്താൻ, ദിയാബോളോസ്, ദൈവത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നവൻ. നാഥൻ പറയുകയാണ്, നിന്റെ ചിന്താശക്തികൾ എൻ്റേതുപോലെയല്ല. ഇന്ന് ശ്ലീഹ കൊറിന്ത്യരുടെ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട്. നിങ്ങൾക്ക് ഇനിയും മുലപ്പാൽ മാത്രമേ ദഹിക്കുകയുള്ളൂ, കട്ടി ആഹാരം കഴിക്കാറായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ല. വളർച്ച അത്യാവശ്യമാണ്, അതിനൊപ്പമുള്ള കട്ടിയുള്ള ആഹാരങ്ങളും. എന്നാൽ കൊറിന്ത്യൻ സഭയിൽ നടമാടുന്ന കലഹങ്ങളും തൊഴുത്തിൽ കുത്തുകളും കക്ഷിചേരലുമെല്ലാം കാരണം ഇങ്ങനെ കട്ടി ആഹാരം കഴിക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. ആ സ്ഥിതി അധിക നാൾ തുടരാനാകില്ല എന്ന് തന്നെയാണ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. 1-ാം നൂറ്റാണ്ടാണ് ആ കാലം. പിൽക്കാലത്ത് 4-ാം നൂറ്റാണ്ടിൽ സഭാചരിത്രം എഴുതിയ എവ്സേബ്യൂസ് 2-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു സംവാദത്തെ കുറിക്കുന്നുണ്ട്. ഗ്നോസോസ് ലെമെത്രാനായ പീനൂട്ടോസും കൊറിയന്ത് ലെമെത്രാനായ ഡൈനീഷ്യസും തമ്മിൽ ഒരു ധാർമ്മിക സാഹചര്യത്തിൽ അല്പം അയവുള്ള സമീപനം സ്വീകരിക്കാൻ ഡൈനീഷ്യസ് ശ്രമിക്കുമ്പോൾ പിനൂട്ടോസ് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് പറയും, നിങ്ങൾ പാല് കുടിച്ചു തുടങ്ങിയ ആ കാലത്തിൽ നിന്ന് മുന്നോട്ടു പോയി ഇനിയെങ്കിലും കട്ടിയാഹാരം കഴിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു നൂറ്റാണ്ടുകൊണ്ട് കൊറിന്ത്യൻ സഭ ധാർമ്മികതയുടെ മേൽത്തട്ടുകളിലേക്ക് ഉയരാൻ തുടങ്ങിയെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. നീതിയിലുള്ള അഭ്യസനത്തിനായി, ടീച്ചിങ് ഇൻ റൈച്ചസ്നസ്, ഇനിയും മനസ്സൊരുക്കാത്ത ജനതയെ നോക്കി ഹെബ്രായർ 5:13 മുതൽ പറയുന്നത് പാലുകുടി മാറാത്തവരെന്നാണ്. വളർച്ചയെത്തിയിട്ടും പാലുകുടി മാറാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പ്രശസ്ത ചിന്തകനും നരവംശാസ്ത്രജ്ഞനുമായ ലുഡ്വിഗ് ഫോയർബാക്ക് ക്രിസ്തീയതയെക്കുറിച്ച് നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, മുലപ്പാൽ എന്നാൽ യഥാർത്ഥത്തിൽ അമ്മ തന്നെ തന്നെ പകുത്തു നൽകുന്നതാണ്. നാം എല്ലാവരും അങ്ങനെ അമ്മയുടെ ശരീരത്തെ കുടിച്ചാണ് വളരുന്നത്. ആ ഒരു ജൈവാനുഭവത്തെ ക്രിസ്തീയർ പരിശുദ്ധ കുർബാന ആചരണത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു അത്രേ. മനുഷ്യരെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാൻ മനുഷ്യനും ദൈവവുമായവൻ്റെ മാംസരക്തങ്ങൾ ഭുജിച്ചുകൊണ്ട്. അതിനാൽ ഒരർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ മുലപ്പാൽ എന്നത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഉൾച്ചേരൽ തന്നെയാണ്, അവൻ്റെ മാംസരക്തങ്ങൾ ഭുജിച്ചുകൊണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ സുവിശേഷ ഭാഗത്ത് പിശാചുക്കൾ നാഥനെ കാണുമ്പോൾ മിശിഹ അഥവാ ക്രിസ്തു, ദൈവപുത്രൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മിശിഹയെ തിരിച്ചറിയാതെ അവനെ നിരസിക്കുകയും ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നവരെ, മാൽട്രീറ്റ്മെൻ്റ് ഓഫ് ക്രൈസ്റ്റ്, നാം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു. അതേസമയം പിശാചുക്കളുടെ ഈ സാക്ഷ്യത്തെ നാഥൻ വായടപ്പിച്ചു കളയുകയും ചെയ്യുന്നുണ്ട്, നിശബ്ദരായിരിക്കാൻ അവരോട് ആജ്ഞാപിച്ചുകൊണ്ട്. കാരണം അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ക്രിസ്തുവിനെ അനുഗമിക്കാത്തവരാണ്. അതിനാൽ തന്നെ അവരുടെ സാക്ഷ്യം അസ്ഥാനത്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് വിറ്റ്നസ്. നാം ദൈവത്തിന് വിലങ്ങുതടിയാകുമ്പോൾ നമ്മുടെ സാക്ഷ്യങ്ങളും ഇതുപോലെ വികലമായി മാറുന്നു. ലൂക്ക ഈ സന്ദർഭത്തിൽ ക്രിസ്തു, ദൈവപുത്രൻ എന്നീ രണ്ട് വ്യത്യസ്തമായ പഴയ നിയമ ആശയങ്ങളെ സമന്വയിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിളംബരം ചെയ്തുകൊണ്ട്
നാം ആദ്യമേ ശ്രദ്ധിച്ചുനോർത്താൽ പത്രോസ് ഈയൊരു വിശ്വാസം തന്നെയാണ് ഏറ്റുപറഞ്ഞത്. എന്നിട്ടും അവൻ ഉടൻ തന്നെ സാത്താൻ്റെ കെണിയിൽ വീഴുന്നു, കുരിശിനെ നിരസിക്കുന്ന സാത്താൻ. ഫോയർബാക്ക് പറയും, നമ്മൾ ഭക്ഷിക്കുന്നത് നാമായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ രൂപപ്പെടുത്തുന്ന വചനം മാംസമായവനെയാണ് നാം ഭക്ഷിക്കുന്നത്. ആദ്യം മുലപ്പാൽ പോലെയും പിന്നെ കട്ടിയാഹാരമായും ക്രിസ്തുവിൽ നാം വളർന്നേറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷയെന്നത് ദൈവം നമുക്ക് നൽകുന്ന രക്ഷയോടൊപ്പം നാം തിരിച്ചു നൽകേണ്ട സഹകാര്യത്വം, ഫെലോഷിപ്പ് കൂടിയാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നത്. രണ്ടും പരസ്പരം ചേരുക തന്നെ വേണം. ഇന്ന് സങ്കീർത്തനം 33 ഇത് ആവിഷ്കരിക്കുന്നുണ്ട്. ദൈവം നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അനന്ത സ്നേഹത്തെ വരിക്കുന്ന നാം നീതിയും ന്യായവും പാലിക്കുന്നവരാകണമെന്ന്. അവൻ ഇഷ്ടപ്പെടുന്നവരും അവനെ ഇഷ്ടപ്പെടുന്നവരും അവൻ്റെ ഇഷ്ടങ്ങൾ പാലിക്കുന്നു. മരണം വിശപ്പടങ്ങാതെ കാത്തിരിക്കുകയാണ് എന്നാണ് ഇന്ന് സങ്കീർത്തനം പറയുന്നത്. അടങ്ങാത്ത വറുതി പോലെ, റിലൻലെസ് ഫാമിൻ. സങ്കീർത്തനം 33:19. ആരെ വിഴുങ്ങണമെന്നറിയാതെ. അതുകൊണ്ട് തന്നെ പാല് മാത്രം കുടിച്ച് നാം വിശന്നിരിക്കരുത്. മരണത്തിൻ്റെ വറുതി വായിലേക്ക് നാം ചെന്ന് വീണെന്ന് വരാം.